അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇപ്പം നിപ്പ പോലെയുള്ള വൈറസുകൾ നമ്മളെ ബാധിച്ചപ്പോൾ അതിന് പകരാനുള്ള കഴിവ് വളരെ കുറവാണ്. രോഗി അവസാന ഘട്ടത്തിൽ അവരെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്കാണ് നിപ്പ ബാധിച്ചത്. പക്ഷേ കൊല്ലാനുള്ള കഴിവ്, അതിൻ്റെ കേസ് ഫെറ്റാലിറ്റി, കൊല്ലാനുള്ള കഴിവ് അതിന് കൂടുതലാണ് നിപ്പയ്ക്ക്. 19 പേര് ബാധിച്ചതിൽ 17 പേര് മരിച്ചു. പക്ഷേ ഇതിപ്പോൾ 113,000 പേര് ബാധിച്ചിട്ടുണ്ട്. ഒരു 4,000-ൽ മുകളിലേക്കുള്ള ആൾക്കാരാണ് മരണപ്പെട്ടത്. മരണസംഖ്യ എന്ന് പറഞ്ഞാൽ 1.52% മാത്രമാണ് കൊറോണയ്ക്കുള്ളത്. 100 പേരിൽ 2 പേര് മരിക്കാനുള്ള സാധ്യതയാണ് മാക്സിമം ഉള്ളത്. കൊറോണയ്ക്കാണെങ്കിൽ അത് 70-80% ആൾക്കാരാണ് നിപ്പയ്ക്കാണെങ്കിൽ സാധിക്കും. അപ്പം അത്തരത്തിൽ പകരാനുള്ള കഴിവ് കൂടുതലും കൊല്ലാനുള്ള കഴിവ് കുറവുമുള്ള ഒരു വൈറസാണ് കൊറോണ വൈറസ്. ഓക്കെ, നല്ലൊരു ചോദ്യമായിരുന്നു. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ഫോളോ ചെയ്യുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് കുറച്ചുകൂടെ നല്ലത്. മറ്റേ ഫേക്ക് ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു പ്രയാസം. ഇത്തരം ചോദ്യങ്ങൾ അതിന്റെ ശാസ്ത്രീയ വശം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിട്ട് ചോദിക്കുന്നത്. ഫേക്ക് ന്യൂസുകൾ സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്ക്രോളിംഗ് ചെയ്തപ്പോൾ തന്നെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാകും. ഈ ന്യൂസുകൾ ഇപ്പം ആളുകൾ കൂടുന്നിടത്ത് ചർച്ച ചെയ്യുന്നത് ഇതാണ്, ഇക്കാര്യങ്ങളാണ്. പുൽപ്പള്ളിയിൽ ഒരു കേസ്, ചിരാലിൽ ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ വയനാട്ടിൽ ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ തന്നെ മാധ്യമങ്ങൾ പൂർണ്ണമായും അത് അറിയിക്കാൻ ബാധ്യസ്ഥരാണ്, അത് പുറം ലോകത്ത് അറിയിക്കും. പക്ഷേ ഇതുവരെ ഒരു കേസും വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നുകൂടി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഭേദമാകാൻ ഒരു ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ എത്ര ദിവസം എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റും? അത് ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പോസിറ്റീവ് ആണ്, നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ കൃത്യമായ ഇടവേളകൾ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഈ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും. നെഗറ്റീവ് ആവുന്നുണ്ടോന്ന് അങ്ങനെ 48 അവേഴ്സിനുള്ളിൽ 2 ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അവരെ ഡിക്ലെയർ ചെയ്യും, ഇല്ല ഇതിന്ന് രക്ഷപ്പെട്ടു. അതാണ് ട്രീറ്റ്മെന്റിന്റെ ഒരു തുടക്കം. അവർ നോക്കി, നമ്മൾ ഒബ്സർവേഷനിൽ ഐസൊലേഷൻ വാർഡിൽ കൃത്യമായിട്ട് അവരെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അതേപോലെ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ശ്വാസമുട്ടലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ അവരെ സപ്പോർട്ടീവായി നോക്കിയിട്ട് അവരുടെ ടെസ്റ്റ് കൃത്യമായ ഇടവേളയിൽ നടത്തും. 48 മണിക്കൂറിനുള്ളിൽ 2 ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ, ഒരു നെഗറ്റീവായി കൃത്യമായി 48 മണിക്കൂർ ഒന്നുകൂടെ ചെയ്തത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് അയാൾക്ക് അസുഖം പിടിപെട്ടിട്ടില്ല, പിടിപെട്ടില്ല എന്ന് രക്ഷപ്പെട്ടു. ഒരു കോളർ ഉണ്ട്, നോക്കാം നമുക്ക്. ഹലോ, ഞാൻ ഈ മരണാന്തര കർമ്മങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ശരി ബാലേന്ദ്രൻ, നമ്മള് ഇവിടെ 30 ഡിഗ്രി ചൂടിൽ തന്നെ ഈ അണു നശിച്ചു പോകുമെന്നൊക്കെ ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെ, അത് ജനങ്ങളെ അതിന്റെ ശാസ്ത്രീയ വശം കൃത്യമായി മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതും സോഷ്യൽ മീഡിയ പറഞ്ഞോളൂ. നമ്മുടെ പ്രധാനപ്പെട്ട ഈ മരണാന്തര ചടങ്ങുകളിലൊക്കെ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ശരി, അപ്പൊ ഈ ഇതിൽ സാറേ, എനിക്ക് പ്രത്യേകമായിട്ട് ജനങ്ങളുടെ വേറെ ഈ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ സാധാരണ മിക്ക ദിവസവും മരണാന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. ശരി, അപ്പം ഈ ജനങ്ങളോട് പൊതുവായിട്ട് ഈ സമൂഹത്തിൽ നമ്മൾ ചെല്ലുമ്പോഴേ ഈ ആൾക്കാർ കുറച്ച് വന്നാൽ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഈ മരണാന്തര ചടങ്ങ് അതേപോലെ തന്നെ ഈ കല്യാണം ഇവയൊക്കെ തന്നെ ഒരു ആൾക്കാർ കൂടുന്നൊരു സാഹചര്യമാണ്. അപ്പൊ മാക്സിമം ആൾക്കാര് കൂടാതിരിക്കാനുള്ള ഒരു ഒരു വഴി ചടങ്ങുകളിലേക്ക് മാത്രമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രേട്ടാ. ചടങ്ങുകളിലേക്ക് മാത്രം മാറ്റുക, അതായത് പരമാവധി ആളുകൾ കൂടുതലില്ലാതെ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് എല്ലാവരും പരമാവധി ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശൈലജ ടീച്ചർ അടക്കം. ബാക്കി ഫേക്ക് ന്യൂസുകളാണ് കൂടുതൽ വരുന്നത്. അദ്ദേഹം അഭിലാഷ് ഡോക്ടർ നേരത്തെ പറഞ്ഞതും അത് തന്നെയാണ്. ഫേക്ക് ന്യൂസുകൾ, വളരെ വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രതിരോധിക്കുക, വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണത് പോംവഴി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അത് മരണാന്തര ചടങ്ങുകൾ ഒക്കെ എല്ലാം തന്നെ വലിയ രീതിയിൽ ഫേക്ക് ന്യൂസുകൾ സ്വയം അഭിപ്രായങ്ങൾ പടച്ചുവിടുകയാണ്. അതെ, അതാണ് ഇപ്പം നമുക്ക് വലിയ ആൾക്കാരടക്കം, നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരടക്കം തന്നെ ഇത്തരത്തിൽ ഒരു കിട്ടിയ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് വളരെ ആധികാരികമായി പറയുന്നുകൊണ്ടുണ്ടാവുന്ന കുറേ പ്രയാസങ്ങൾ നമുക്കറിയാം. പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും അവരെ വിശ്വസിക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ ഒരുപാട് പ്രയാസമാണ്.
ഇതൊക്കെ തന്നെ ഈ സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അത് നേരിടാൻ നമ്മൾ സജ്ജമാണ്, സജ്ജമാണ്. ഏതായാലും കേരളത്തിലെ ആരോഗ്യരംഗം എന്തുകൊണ്ട് ഇപ്പൊ നിപ്പയെ പ്രതിരോധിച്ചതുപോലെ തന്നെ അത്ര അപകടകാരി അല്ല കൊറോണ എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും? കാരണം നിപ്പ കൊല്ലാനുള്ള സാധ്യത കൂടുതലായിരുന്നു. കൊറോണ വളരെയധികം വൈകി അറിയുകയും അത് കൂടുതലായിട്ട് അവരുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് ആളുകൾ മരണപ്പെട്ടത്. നിപ്പ എന്ന് പറയുന്നത് ബാധിച്ചു കഴിഞ്ഞാൽ മരണത്തിൻ്റെ തോത് 99% കറക്റ്റായിരുന്നു. കാരണം ബാധിച്ച അത്രയും ആളുകളിൽ 19 ആളുകൾ വന്നതിന് 18 ആളുകൾ വന്നു, 17 ആളുകൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒരു കോളർ ലൈനിലെത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, ഹലോ, ആ ഹലോ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്, എവിടുന്നാണ്? പറഞ്ഞോളൂ. പാടിച്ചിരയാണ്, റേഷൻ വ്യാപാരിയാണ്. അപ്പൊ എല്ലാ തരത്തിലും സർക്കാർ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ബയോമെട്രിക്സ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളില് സർക്കാർ ഇളവ് കൊടുക്കുന്നുണ്ട്. ശരി, പക്ഷെ ഈ റേഷൻ വ്യാപാരികൾ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. റേഷൻ കടയിലെ ബയോമെട്രിക് സംവിധാനമാണ്. ശരി, എങ്ങനെയാ റേഷൻ വ്യാപാരിയെക്കാൾ ഉപരി ഓരോരുത്തരും വന്ന് ഈ ബയോമെട്രിക് കൈ പതിച്ചതിന് ശേഷമാണ് റേഷൻ കൊടുക്കുന്നത്. ശരി ശരി ശരി. അപ്പൊ പലരും ഇങ്ങനെ ആശങ്ക പറയുന്നുണ്ട്. പത്തനംതിട്ടയില് ഇങ്ങനൊരു ഇത് വന്നിരുന്നു. ശരി ശരി, വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം അവിടെ കൈവെക്കുന്നത്, ശരി, ബയോമെട്രിക് സംവിധാനം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. അല്ല, നമുക്കത് ഇപ്പൊ നാം പറഞ്ഞില്ല, അത്ര ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, മൈന്യൂട്ടായിട്ടുള്ള സാഹചര്യത്തിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പം കറൻസികൾ വഴി പരന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഓരോ ബാങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഉണ്ട്. അതങ്ങനെ മൈക്രോ ലെവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് സ്ട്രിക്റ്റ് ആക്കാൻ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും അനുദട്ടം പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ നമുക്കറിയാം ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട്, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ഭാഗത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിർത്തലാക്കിയിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു കേസ് പോസിറ്റീവ് ആവുകയോ ഈ ഏരിയയിലേക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വളരെ ശക്തമായിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ഒരു കാര്യം, റേഷൻ പീടികയിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്, ബയോമെട്രിക് സംവിധാനം നിർത്താനുള്ള നടപടികൾ കൃത്യമായിട്ടും ഗവൺമെന്റിനെ അറിയിക്കാൻ ഞങ്ങൾ ബാധിച്ചതാണ്. അത് കൃത്യമായിട്ട് അറിയിച്ചിരിക്കും. ഇത് തീർച്ചയായും അറിയിക്കും. കാരണം താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും അത് വളരെ നല്ലൊരു ചോദ്യമാണ്. പൊതുജനം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന്റെ തന്നെ വലിയൊരു ഇതാണ്. തീർച്ചയായും അനുദിതേട്ട അത് ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം സ്റ്റേറ്റ് ലെവലിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളും കൂടിയാണ്. തീർച്ചയായും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഓക്കെ, കൂടി പറയാനുള്ളത് കൊറോണ വൈറസ് COVID-19 ജാഗ്രത മതി, ആശങ്ക വേണ്ട. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ, ഹലോ, ആ ഹലോ, നമ്മുടെ കൊറോണ ജാഗ്രത മതി, ആശങ്ക വേണ്ട പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്, പറഞ്ഞോളൂ, എവിടുന്നാണ്? ആ, എവിടുന്നാ? പുൽപ്പള്ളി. ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി അക്ഷയ, പറഞ്ഞോളൂ. ഒരു നമ്മളിപ്പോൾ കൊറോണ രോഗിയായിട്ട് അല്ല രോഗ ലക്ഷണങ്ങളുള്ള ആൾക്കാരായിട്ട് 1 മീറ്റർ ദൂരത്തു നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കാനുള്ള സാധ്യത കുറയും. 1 മീറ്റർ ദൂരമെങ്കിലും നമ്മൾ നിൽക്കണം. മനസ്സിലായോ അക്ഷയ? 1 മീറ്റർ ദൂരത്തിലാണ് നമ്മൾ സംസാരിക്കുന്ന ആള്, ഇടപഴകുന്ന ആളുമായിട്ട് ദൂരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സാധ്യത വളരെ കുറവാണ്, 1 മീറ്റർ ദൂരത്തിൽ. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഒരു ചോദ്യമാണ്. കാരണം ഇടപഴകുന്ന ഒരു, ഞാൻ സാറിനോട് നേരത്തെ ചോദിച്ചു അത് തന്നെ, ഒരു ബസ്സിൽ ഇരിക്കുന്ന ആള് പക്ഷെ 1 മീറ്റർ ദൂരം ഇല്ല. തീർച്ചയായും സാധ്യത വളരെ കൂടുതലാണ് അവര് ചുമക്കുന്നതിൽ നിന്നും നമ്മളിലേക്ക് വരാനോ സാധ്യത കൂടുതലാണ്. അതാണ് ഇപ്പൊ നമ്മള് ഇറ്റലി പോയ ആൾക്കാര് ട്രാവൽ ചെയ്ത ബസ്സിലുള്ള ആൾക്കാരെ മൊത്തം നമ്മളിപ്പം 28 ദിവസം വീട്ടില്, അത്രയും ആളുകൾ നിരീക്ഷണത്തിലാണ്, എല്ലാവരുടെയും റെക്കോർഡ് കിട്ടി, എല്ലാവരുടെയും നമ്മൾ ഒരുപാട് സഹായത്തോടെയാണ് എടുത്തോണ്ടിരിക്കുന്നത്. അതിപ്പോ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ ശക്തമായിട്ടുള്ള തീരുമാനം ഇന്നലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കോളർ കൂടി ലൈനിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. സാർ അതിന്റെ ഒരു ബ്രീഫ് നമുക്ക് നൽകും, എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം. കൺട്രോൾ റൂമിന്റെ നമ്പർ അടക്കം ഇപ്പൊ നമുക്ക് നൽകും. ഒരൊറ്റ കോളർ കൂടി നമുക്ക് ലൈനിലുണ്ട്. ഹലോ, കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ബ്രീഫ് കൊടുക്കാം ആളുകൾക്ക്. അപ്പം നമുക്കറിയാം കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരുതരം RNA വൈറസുകളാണ്. ചൈനയിൽ വുഹാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 1.5-2 മാസം കൊണ്ട് ലോകം മൊത്തം 100+ കൺട്രീസിൽ രാജ്യത്ത് വ്യാപിച്ച് 1,13,000+ ആൾക്കാരെ ബാധിച്ച് 4,000+ ആൾക്കാർ നമ്മളെ വിട്ട് പിരിഞ്ഞൊരു സാഹചര്യമാണ്. അതിപ്പോഴും
ഗ്രാഫ് മുകളിലോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു വലിയ മഹാമാരിയെ നമ്മൾ നേരിട്ട ചരിത്രമൊന്നുമില്ല ഇത്രയും വലിയ. അതുകൊണ്ട് തന്നെ രാജ്യാന്തര തലത്തിൽ എല്ലാ തലത്തിലും ആരോഗ്യവകുപ്പ് അതിശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മെഷേഴ്സും എടുത്തുവരികയാണ്. കേരളത്തെ സംബന്ധിച്ചറിയാം, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം വളരെ ശക്തമാണ്. കാരണം താഴത്തെ ലാഷന്മാരടക്കം ആ മുകളിൽ വരെ വളരെ നല്ല രീതിയിലുള്ള സർവൈലൻസ് നമുക്കുണ്ട്. ഒരു ദിവസം നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഡാറ്റയും ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും കൊറോണ വൈറസിനെ പോലെ നമ്മുടെ അടുത്ത് അത്ര എളുപ്പത്തിൽ നമ്മളെ ബാധിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാഹചര്യം എല്ലാം തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാഹചര്യങ്ങൾ തുമ്മുമ്പും ചുമയ്ക്കുമ്പോഴും വരുന്ന ഉമിനീർ കണികളിലൂടെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. അതേപോലെ തന്നെ ഈ രോഗം ബാധിതമായിട്ടുള്ള ആൾക്കാരോട് ആരുമായിട്ട് ഹസ്തദാനം ചെയ്യുന്നോ കെട്ടിപ്പിടിക്കോ ഹഗ് ചെയ്യുന്നോ ആലിംഗനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരുപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, ഇവർ പിടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ പ്രതലത്തിലൊക്കെ നമ്മൾ കോണ്ടാക്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ കൈ കണ്ണിലോ മൂക്കിലോ വായിലൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. മൃഗങ്ങളിലാണ് ആദ്യം അസുഖം വന്നതെന്ന് നമുക്കറിയാം. അപ്പം മൃഗങ്ങളുമായിട്ട് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിൽ അവരെ പരിപാലിക്കുമ്പോഴും അവരെ വാഷ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അസുഖം വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജനറലായിട്ട് ഇത്തരത്തിലുള്ള മുൻകരുതലൊക്കെ നമുക്ക് എടുക്കുകയും ചെയ്യണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, പുറത്ത് പല രാജ്യത്തും ഇറ്റലി, ഇറാൻ, സൗത്ത് കൊറിയ, ചൈന എന്നീ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത രാജ്യത്തു നിന്ന് പ്രത്യേകിച്ചും, അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് നിന്ന് വരുന്ന ആൾക്കാർ ആരോഗ്യവകുപ്പിനെ കൃത്യമായിട്ട് അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സർവൈലൻസ് സിസ്റ്റത്തിൽ പെടുകയും നമ്മുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വൈറസിനെ നമുക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ 28 ദിവസം നമ്മൾ പറയുന്ന പോലെ കൃത്യമായിട്ട് വീടുകളിൽ ഇരിക്കാതെ അതിൽ ചെറിയ പാളിച്ചകൾ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ പ്രതിരോധ സിസ്റ്റം തന്നെ തകരാറിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു അഫക്റ്റഡ് കൺട്രീസിൽ നിന്ന് രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിച്ച് ആരോഗ്യവകുപ്പിൻ്റെ സർവൈലൻസ് സിസ്റ്റത്തിലേക്ക് വരിക, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഈ 28 ദിവസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലെ ഒരു റെസ്റ്റാക്കി വേണം കണക്കാക്കാൻ. അത് നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നന്മയ്ക്ക് വേണ്ടിയാണ് ആ സമയം നമ്മൾ മാറ്റിവെക്കേണ്ടത്. എല്ലാവിധ സഹായങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. മെൻ്റൽ ഹെൽത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ അവരെ വിളിച്ചിട്ട് അവരെ മാനസികമായിട്ടുള്ള അവരുടെ അവസ്ഥകൾ അളക്കുന്നുണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യം നമ്മൾ ബൈഫോൺ ഈ കോണ്ടാക്റ്റുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും, സർവൈലൻസിലെ ആൾക്കാരെ വിളിക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റേറ്റവും അതിലും പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ഇപ്പം ഇന്നത്തെ കോളോട് എനിക്ക് മനസ്സിലായി വയനാട് ജില്ലയിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിട്ട് അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി വന്നിട്ട് ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. അപ്പോൾ അത്തരം പരിഭ്രാന്തപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. വയനാട് ജില്ലയിലെ ആരോഗ്യ മേഖലയും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ മേഖലയും ജനപ്രതികളെല്ലാം തന്നെ വളരെയേറെ വളരെയേറെ പ്രാധാന്യത്തോടെ കൊറോണ സർവൈലൻസ് പ്രതിരോധത്തെ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരില്ല. ഫേക്ക് മെസ്സേജുകളെ വിശ്വസിക്കാനേ പാടില്ല. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പിൻ്റെ അടുത്തുണ്ടാവാം. ഇതിൻ്റെ കോൾ സെൻറ്റർ നമ്പർ ഇപ്പം സ്ക്രോളിൽ വരുന്നുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കോൾ സെൻറ്റർ നമ്പർ ഇപ്പോൾ കാണാം. ഒന്ന് ഞാൻ വായിക്കാം. ദിശ 0471255256. ടോൾ ഫ്രീ നമ്പർ 1056. അതുപോലെ IDSP കൽപ്പറ്റ 0493602606. ഈ നമ്പർ ഇനി വയനാട് വിഷൻ ചാനലിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അറിയിപ്പ് നൽകുന്ന ആ ഭാഗത്ത് സ്ക്രോള് ചെയ്യും, അല്ലെങ്കിൽ അവിടെ കാർഡായിട്ട് വരും. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ നമ്പേഴ്സിലേക്ക് വിളിക്കാം. ഇത് പ്രധാനപ്പെട്ടും ഡോക്ടർ അഭിലാഷ് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി നൽകുന്നത് ഫേക്ക് മെസ്സേജുകളിൽ നിന്നും പൂർണ്ണമായി മുക്തരാകാനും ആശങ്കകൾ അകറ്റാനും വേണ്ടിയാണ്, ഭീതി അകറ്റാനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിൽ വിളിച്ച് ചോദിച്ചാൽ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നമ്മൾ ആരോഗ്യവകുപ്പ് ദ്രുതഗതിയിൽ തിരക്ക് പിടിച്ച ഈ ഒരു രോഗ നിവാരണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം വേണം. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയാം. വ്യാജ മെസ്സേജുകൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് നേരിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സംശയ ദൃഢീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ ആശങ്ക വേണ്ട, ജാഗ്രതയോടുകൂടി നമുക്ക് നേരിടാം. എല്ലാവർക്കും
ഒത്തൊരുമിച്ച് നേരിടാം കൊറോണ എന്ന വൈറസിനെ. പിടിപെട്ടിട്ടുള്ള ആളുകൾ, ഇപ്പം നിരീക്ഷണത്തിലുള്ള ആളുകൾ, അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി വേണം നമ്മൾ അവരോടൊപ്പം നിൽക്കാൻ. അവരെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, അവരോട് കൂടെ നിൽക്കണം. കാരണം ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പകരാം എന്നറിയില്ല. പക്ഷെ അവിടെ നമ്മൾ ജാഗ്രത പാലിച്ചാൽ മാത്രം മതി. ഇപ്പം പിടിപെട്ടിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായ സഹകരണം നൽകിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് ഒരുമിച്ച് നമുക്ക് ഈ രോഗത്തെ നേരിടാം, മുന്നേറാം. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം എത്തി വലിയ ഇൻഫോർമേഷൻസ് ആണ് നൽകിയത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രോഗ്രാമിൽ ഏറ്റവും വലിയ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഈ രോഗത്തെക്കുറിച്ച് വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്ന ആ ഒരു കാര്യത്തിന് മേലുള്ള കറക്റ്റ് ഇൻഫോർമേഷനാണ് കിട്ടിയിട്ടത്. വയനാട് ജില്ലയിൽ ഇതുവരെ ഒരു രോഗി പോലും കൊറോണ വൈറസ് ബാധിക്കപ്പെട്ടിട്ട് ഇല്ല. നിരീക്ഷണത്തിൽ മാത്രമാണ് ആളുകളുള്ളത്. അതിൽ എല്ലാ രോഗികളുടെയും ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ മുഴുവൻ നെഗറ്റീവാണ്. ആർക്കും ഒരു സാധ്യത പോലും കാണുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യും, ഇതുവരെ ഇല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഡോക്ടർ അഭിലാഷ് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളോടൊപ്പം ഈ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് ഒരു ഇൻഫർമേഷൻ നൽകാൻ എത്തിയ ഡോക്ടർ അഭിലാഷ് നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ് ആരോഗ്യ കേരളത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ കുരങ്ങുപനി, അതുപോലെ കൊറോണ വൈറസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കോർഡിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വിളിച്ച പ്രേക്ഷകർക്ക് വളരെയധികം നന്ദി. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം ഒരുക്കാൻ പിന്നീട് ശ്രമിക്കാം. നന്ദി, നമസ്കാരം സർ. വളരെയധികം താങ്ക് യു.